next week. Happy Onam, everybody. Happy Onam. Guys, I'm going to eat it. You're a dummy. I'm going to eat it. That's right. Om. Om. സദ്യയെല്ലാം എടുത്തു വെച്ചു. അവിയൽ, പരിപ്പ്, എരിശ്ശേരി, തോരൻ, സാമ്പാർ, പാവയ്ക്ക പച്ചടി, ഓലൻ, ഇഞ്ചിപ്പുളി, കൂട്ടുകറി, കാളൻ, ചോറ്, പപ്പടം, പാമ്പസം, എന്റെ വെക്കലേറ്റർ ആദ്യം ഇവിടെ ചേർക്കും. പള്ളിയിലെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർ ലേറ്റ് ആയി. പക്ഷെ നമ്മളിപ്പോ സദ്യ കഴിച്ചു കഴിഞ്ഞു, അവരവിടെ നിന്ന് സദ്യ കഴിച്ചിട്ട് വന്നു. അതാണ് നമ്മൾ ഇങ്ങോട്ട് വന്നു കേട്ടോ. ആന്റിയും നമ്മുടെ ബാബു അങ്കിളും നീലാന്റിയും വന്നു. കരിയാപ്പില ഉണ്ട്, കരിയാപ്പില നോക്കാം. അങ്കിളിവിടെ എന്തോ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഭയങ്കര സെറ്റപ്പായിട്ടാണ് ഇവിടെ ഓൾറെഡി. ഇത് പ്ലാസ്റ്റിക് കവർ വെച്ച് നല്ല അടിപൊളി സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ബീഫാന്ന് തോന്നുന്നു. അതെ, എന്നാ രസമായിരുന്നു. Look at this, we had an entire family here celebrating Onam, talking, enjoying. Vishu. Adu Vishu a Vishu. Ah, adu Vishu a. Avada povum, namukku bayangara royal treatment aanu every time. I'll go, let it be a big star. Here we go, take it. Almost done. Okay. Onam today. Happy Onam. All the Malis in the world, they are special. Our little owner with our special friends. Babies, Amma made all the food. Guys. Hello guys. Welcome back to Anju Spice Garden. അപ്പം ഓണം സ്പെഷ്യൽ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഓണത്തിൻ്റെ തലേദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇന്ന് എനിക്ക് എല്ലാ സദ്യയും ഫുള്ളും ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. പിറ്റേ നാളെ ആകുമ്പോഴത്തേക്കും തിരക്കാവും, പിന്നെ കുക്ക് എണീറ്റ് വന്നു കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, അങ്ങനെയൊക്കെ സമയം പോകും. പിന്നെ എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ സമയമില്ല, പപ്പടം മാത്രം നാളെ, ബാക്കി എല്ലാം എനിക്ക് ഇന്ന് ഉണ്ടാക്കണം. അപ്പം നാളെ നമ്മൾ, നാളെ ഭയങ്കര സ്പെഷ്യലും കൂടിയാണ് നമുക്ക് തിരുവോണത്തിൻ്റെ അന്ന്. കുക്ക് ബേബിനെ നമ്മൾ എഴുത്തിനിരുത്തുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ആക്ച്വലി ഇതിന് മുന്നേ വന്ന ഡേയ്സോ അറിയില്ലായിരുന്നു, ഓർത്തില്ല. അപ്പം ഇനി 3 വയസ്സിന് മുന്നേ എഴുത്തിനിരുത്തണമല്ലോ. അപ്പം തിരുവോണത്തിൻ്റെ അന്ന് നല്ല ദിവസമാണെന്ന് ഇങ്ങനെ നാട്ടിൽ നോക്കിയപ്പോൾ പറഞ്ഞു. അപ്പം നമ്മൾ അന്ന് എഴുത്താന്ന് വിചാരിച്ചത് നാളെ. പക്ഷെ അത് കോമഡിയാണ്, ഡേവിന് മലയാളം എഴുതാൻ അറിയത്തില്ല. അപ്പം നമ്മളതൊരു ഭയങ്കര ടെക്നിക്കാലിറ്റിയിലൊക്കെ നടത്തണം. ഓക്കെ, അപ്പോൾ അതും കൂടി ഉണ്ട് ഈ വ്ളോഗിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള നമുക്ക് അങ്കിളും ആൻറ്റിയൊക്കെ ഉണ്ട്, നമ്മുടെ 2 അങ്കിൾസ് ആൻഡ് ആൻറ്റീസ് അങ്ങനെ വേണം പറയാൻ. അവർ എല്ലാവരും വരുന്നുണ്ട് നാളെ. അപ്പം നമ്മൾ അതിനുവേണ്ടി സദ്യ ഉണ്ടാക്കുക അല്ലേ കുക്ക് സ്റ്റാർ. അതിന് ഞാൻ ഓണം ആയതുകൊണ്ട് കുക്കുവയ്ക്ക് ആടയാഭരണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുക്കുവ എൻ്റെ പുറകെ നടക്കൂട്ടോ. ഇത് ഊരെന്ന് പറഞ്ഞിട്ട് അവനെന്തോ ഭയങ്കര ഇറിറ്റേഷൻ. ഇതൊന്നും അങ്ങനെ അവൻ ഇടാറില്ലാത്തതുകൊണ്ടേ അവൻ എൻ്റെ പുറകെ നടക്കാൻ. ഞാനൊന്ന് യൂസ്ഡ് ടു ആവാൻ വേണ്ടി അവനൊരു മാലയും ഒരു ചെയിനും ഒക്കെ ഇട്ട് കൊടുത്തു. പക്ഷെ അവനൊട്ട് യൂസ്ഡ് ടു അല്ലാത്തതുകൊണ്ട് അതിൻ്റെ പുറകെ മാമി മാമി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ ഞാൻ ഓരോ കാര്യങ്ങളും കൊടുത്ത് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. മുട്ട ഉണ്ടാക്കുന്നതാണ് കുക്കിയൊക്കെ ഏറ്റവും ഇഷ്ടം, അതുകൊണ്ട് ഞാൻ മുട്ടയൊക്കെ ഇളക്കിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ രാത്രി വിതേണ്ട വെളുത്തുള്ളി അച്ചാറും പിന്നെ പുളിയും ചിഞ്ചിപ്പുളി അതും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 സംഭവം കഴിഞ്ഞു. താങ്ക് യു. ഓലനുള്ള 1 പെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂട്ടുകാർക്കുള്ള കടല വേവിച്ചു. പാവയ്ക്ക പച്ചടിക്കുള്ള പാവയ്ക്ക ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പിനുള്ള പരിപ്പും ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഒരു സിറ്റുവേഷൻ ഉണ്ട് നമുക്ക്. കുക്ക് ബേബിക്ക് കുക്കർ ഭയങ്കര പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ അവൻ ആ സൗണ്ട് കേൾക്കാൻ പാടില്ല. അപ്പോഴത്തേക്കും 2 ചെവി ഇങ്ങനെ പൊത്തിപ്പിടിക്കും. ഞാൻ ഒരു തരത്തിൽ ഈ പരിപ്പ് വേവിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ബഹളം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊന്നും കുക്കറി വെക്കാൻ ഒക്കത്തില്ല, സാമ്പാർ അങ്ങനെ ഒന്നും വെക്കാൻ ഒക്കത്തില്ല. ഇതെല്ലാം ഞാൻ അടുപ്പിൽ തന്നെയാണ് വേവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വഴിയെ കാണാം കേട്ടോ. അവിയലിന് സാമ്പാറിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കാറ്. അവിയലിനൊരു പാത്രം, സാമ്പാറിനൊരു പാത്രം, എന്നിട്ട് കഷ്ണങ്ങൾ ഒരുപോലെ തന്നെ കട്ട് ചെയ്തിടും. പരിപ്പ് പിന്നെ ഞാൻ വെച്ചു കേട്ടോ. അത് ഏറ്റവും ഈസിയാണ് ഉണ്ടാക്കാൻ. പരിപ്പ് കുക്കറിൽ വേവിക്കുക, തേങ്ങയും എന്നാണ് ജീരകവും പച്ചമുളകും കൂടെ അരക്കി ഇടുക, അത്രേ ഉള്ളൂ. പിന്നെ ഇച്ചിരി ഓയിലും കൂടെ ഒഴിച്ചാൽ മതി, തേങ്ങ ഇതും കൂടെ എടുത്താൽ മതി. അതുകൊണ്ട് അത് കഴിഞ്ഞു. ഗാർബേജ് ക്യാനിൽ നിന്നുകൊണ്ടാണ് എൻ്റെ എനിക്കെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര പണിയാണ്. What's that?
Thank you. Let's open up. Open? Oh, open here. Oh, close. Open up. എന്ത് പാടാണ്? ഇത് ഞാൻ എന്താ എടുത്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ കുറേ എടുത്ത് അവിയലുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് ഇത് ചേർക്കാതെ. അപ്പം ഇതെന്നാന്ന് ചോദിച്ചാൽ കടുക് ചതച്ചിട്ട് നമ്മൾ അവിയലെല്ലാം സെറ്റായി കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് കടുക് ചതച്ചിട്ട് പച്ചവെള്ളച്ചെണ്ണയും കൂടെ ഒഴിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഞാൻ അങ്ങനെയാണ് പഠിച്ചേക്കുന്നത് കേട്ടോ. ഞാൻ കടുക് ചതച്ചിട്ടിട്ടു. ഗായ്സ് വെൽക്കം ബാക്ക് ടു അഞ്ചു സ്പൈസ് ഗാർഡൻ. ഇന്ന് ഓണമാണ്, അപ്പം നമ്മൾ രാവിലെ ഓണമായിക്കൊണ്ട് കുക്ക് നല്ല മൂടിലല്ല എണീറ്റത്. നമ്മൾ രാവിലെ ഓണമായിക്കൊണ്ട് എങ്ങോട്ട് പോകണമെന്നല്ലേ. നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചി ചേട്ടനോട് കേട്ടോ, അവരുടെ വീട്ടിൽ വാഴയിലുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ വാഴയില ഹണ്ടിങ്ങിന് പോവാണ് രാവിലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഞാനും കുക്ക് ബേബിയും കൂടെ സദ്യ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി. അതിൻ്റെ ക്ലിപ്സ് ഞാൻ കാണിക്കാം കേട്ടോ. ശരി, നമ്മൾ ചോറ് ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടാക്കി. നമ്മൾ അവിയൽ സാമ്പാർ പരിപ്പ്, ഓലൻ കാളൻ കൂട്ടുകറി, ഇഞ്ചിപ്പുളി, ഗാർലിക് പിക്കിൾ, പിന്നെന്താണ് എന്തെങ്കിലും ഞാൻ വിട്ടുപോയല്ലോ, തോരൻ. ഞാൻ എടുക്കുമ്പോൾ കാണിക്കാം കേട്ടോ. ഞാനും കുക്ക് ചെയ്യണമായിരുന്നു, കുക്ക് തന്നെ എല്ലാം ഹെൽപ്പൊക്കെ ചെയ്തു കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പോയിട്ട് വാഴയിലൊക്കെ പറിച്ചിട്ട് തിരിച്ചു വരും. പിന്നെ ഇന്ന് കുക്ക് വേവിനെ എഴുതിക്കണം. പിന്നെ തിരുവോണം ആയിക്കോട്ടെ, നല്ല ഡേ ആണല്ലോ. പിന്നെ അവന് 3 ആവും, അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ച 3 വയസ്സാവുകയാണ്. അതിന് മുന്നേ പിന്നെ ഡേറ്റ് ഇല്ല, അപ്പം അതും കൂടി ഉണ്ട്. അപ്പം എല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഓണം കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ രണ്ട് അങ്കിളും 2 ആൻറ്റി വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഞാൻ ഫുൾ കാണിച്ചു തരാം. ഓക്കെ. എനിക്ക് മറ്റേ ആൻറ്റി അത് ഉണ്ടാക്കിയിട്ട് നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് വേവുമല്ലോ. അപ്പം ഇതാണ് നമ്മളെ ചേച്ചി. ചേച്ചിയുടെ വീട്ടിലാണ് വന്നതിൻ്റെ വാഴയൊക്കെ. ഇവിടെ നമുക്ക് ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ട്. ബിഗ് സ്റ്റോറിയാണ് ഇതിൻ്റെ വാഴയൊക്കെ നിൽക്കുന്നത്. അപ്പം നമുക്ക് വാഴയിൽ പെട്ടോ. ഓക്കെ. വലിയ നാരങ്ങ എന്ന് പറയത്തില്ല. കരിയാപ്പില വേണോ? കരിയാപ്പില ഉണ്ട്, കരിയാപ്പിലയുടെ. ഞാൻ എൻ്റെ വീട്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എൻ്റെ ഒരു വാഴക്കുലയൊക്കെ നിൽക്കുന്നു. കൈസനെ ഈച്ച കുത്തി. ഈ ഭയങ്കര ഒരു അല്ല ഈച്ച. ഇനി നീര് വെക്കുമോ എന്നറിയില്ല. നല്ല അടിപൊളി ഓണസമ്മാനം കിട്ടി എനിക്ക് ആദ്യം തന്നെ. Bye bye, see you later. ആക്കി വെക്കാവോ? ഞാൻ കറയുണ്ടെങ്കിൽ സീറ്റ്. നമുക്ക് വാഴയെ കിട്ടി, എനിക്ക് കുത്തും കിട്ടി, പോവാണ്. നമ്മളിങ്ങനെ ഒരു കടയുടെ ഇത് വഴിയാണ് പോകുന്നത്. അപ്പം എനിക്ക് പഴവും വാഴക്കാട് ഉപ്പേരിയും കൂടെ വേണമായിരുന്നു. അപ്പം ദൈവം പെട്ടെന്ന് പോയി അത് എടുത്തിട്ട് വരാം. നമുക്ക് കാറ് വെയിറ്റ് ചെയ്യുമ്പോൾ 10:30 ആൻറ്റി എങ്കിലൊക്കെ നമുക്ക് 11:30 ഒക്കെ ആകുമ്പോഴത്തേനും വരുമായിരിക്കും. നമ്മളുടെ ഡൈനിങ് ടേബിൾ നമ്മൾ അങ്ങനെ ഇവിടെ ഇത് ആദ്യമായിട്ടാണ്. നമ്മൾ അവിടെ എപ്പോഴും ഇവിടെ നമ്മൾ ഇരിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഇതിങ്ങോട്ട് മൂവ് ചെയ്തു. നമുക്ക് അടച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്യാം. ആദ്യായിട്ടാ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ എടാ ഇങ്ങോട്ട് നോക്കേ. Yes, video and photo. Hi guys, welcome to Anju Spice Garden. This is our Onam, Florida. Our little Onam with our special friends.
Cook Baby's Amma made all the food. Yeah, ah, Cook Baby. See you later. ഞാനൊരു ഉടുപ്പൊക്കെ വലിച്ച് കയറ്റി പെട്ടെന്ന് കുക്ക് ബേബി ഇവിടെ ഒന്നിനും തയ്യാറല്ലാതെ നിൽക്കുകയാണ്. ഞാൻ പോയി റെഡി ആയിട്ട് പെട്ടെന്ന് വരട്ടോട്ടെ. What's up guys, taking over the channel. We got a chef in the back. Chef. Chef Anju. The host Dave and the villain Kaden Mohani is over here not getting ready. But the food looks good. I already sampled. That's my luck. I get to sample the night before. Everything is great. Can't wait to eat and hope everyone's having a great Onam throughout the world, wherever you are, Malayalis. ഗായ്സ്, അപ്പം നമ്മുടെ എഴുത്തിനെഴുത്തൊക്കെ വേറെ ഒരു നല്ല ഫണിയാണ്. നമ്മളിപ്പോൾ ഇവനെ എഴുതിപ്പിക്കാൻ പോവാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഫണി തിങ് എന്ന് പറഞ്ഞാൽ എനിക്കും ദേവിനും ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഓ, ആൻറ്റിയൊക്കെ വന്നാൽ തോന്നുന്നു പെർഫെക്റ്റ് ടൈമിംഗ്. അപ്പം ഞാൻ അവനെ ദേവിന് മലയാളത്തിൽ എഴുതാത്ത അറിയാത്തത് കൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് എന്നിട്ട് ഞാൻ മലയാളത്തിൽ എഴുതിപ്പിക്കും, ദേവി ഇംഗ്ലീഷ് എഴുതിപ്പിക്കും. നമ്മളിപ്പോൾ വിളക്ക് എത്തിച്ചപ്പോഴേക്കും ആൻറ്റി ഞങ്ങൾ വന്നു നോക്കട്ടെ. ചോറ്. ഓക്കെ, വാ ആംഗ്ലേ, വാ, ഹാപ്പി ഓണം. അങ്ങനൊന്നുമില്ല, ഇതാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ എല്ലാരെയും. ഇതാണ് ലാലി ആന്റി, നമ്മുടെ ഫേവറേറ്റ് ആണ്. ആന്റി ദസുന്ദരി കുട്ടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അങ്കിള്, സ്വീറ്റ് അങ്കിള്. നിങ്ങൾ ഓൾറെഡി വീഡിയോസ് ഒക്കെ കണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. നമ്മൾ അവിടെ പോകാറുണ്ട്, നമുക്ക് നല്ല യമ്മി ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നതാണ് ആന്റി അങ്കിളും. അപ്പൊ നമുക്കിനി ഓ നമുക്ക് കുക്കുവിന് എഴുതിപ്പിക്കാം. ഭയങ്കര കളിയാണ്, കളിയോട് കളി. കുക്കു, ഇവിടെ റൈറ്റ്? ഓക്കെ, ഭയങ്കര rice. What is this? Rice. Can you put it here, please? Rice. So what are you spelling now? Okay, in the paper. H. Okay, you had to pray first. Okay. So life, education. All right. Don't go to college. No, is it in? Katie, don't go to college. Really? No way. Studies. സ്റ്റഡീസില് മാത്രം ടെൻഷൻ എടുക്കുന്ന സ്ട്രെസ് ചെയ്യുന്ന കാര്യമല്ല. ഓക്കേ, കേരൻ, ഡോണ്ട് പുട്ട് ഇറ്റ് ഡൗൺ. ഓക്കേ, പ്രേ. ഹേ, കം ഓൺ മോനെ, അത്ര ഇതാക്കണ, കളയാതട ചക്കരെ. ആ, ദിസ് ഈസ് റൈസ് ബ്രോ. ഹേ, സ്റ്റാർട്ട് ചെയ്യൂ. പാർട്ടി ചെന്നി നന്നായിട്ട് നിന്നെ കൊണ്ട. ഹിയർ, ഹോൾഡ് ഹിസ് ഹാൻഡ്. ഓക്കേ, ദാറ്റ്സ് റൈറ്റ്. ഓം ഓം. അങ്ങനെ ദേവ് ഇങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയതൊക്കെ നോക്കി എഴുതിപ്പിച്ചു. പക്ഷേ ദേവ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മലയാളത്തിൽ എഴുതിപ്പിക്കാനായിരുന്നു പ്ലാൻ. അത് കഴിഞ്ഞ് അവനെ വിളിച്ച് അവന് അന്നേരത്തേന് അവൻ ബോർഡായി കേട്ടോ, അവന് പറ്റത്തില്ല. അത്ര നേരമൊക്കെ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരുന്നത്. ഞാൻ പിടിച്ചപ്പോഴത്തേക്കിന് അവൻ എന്നിട്ട് ഹരി ശ്രീ എന്നൊക്കെ മാത്രം വരെ എഴുതാനേ പറ്റിച്ചുള്ളൂ. പിന്നെ എൻ്റെ അനിയത്തി ഇങ്ങനെ പറഞ്ഞായിരുന്നു, എന്നാണ് സ്വർണം കൊണ്ട് നാക്കിലിങ്ങനെ എഴുതിപ്പിക്കണം എന്നൊക്കെ. അതൊന്നും അവനൊന്നും ചെയ്യാൻ പറ്റിച്ചില്ല, അവൻ ഇരിക്കത്തില്ലെന്ന് നമുക്കറിയായിരുന്നു. പക്ഷേ എന്താ ഒരു ഈ ഒരു ഫംഗ്ഷൻ ഒരു ഇങ്ങനെ ഒരു പേരൊന്നും ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളിത് ചെയ്തത്. Emirates, it's all the same. Emirates, the ticket costs more, but the layover is free. Yeah. Free hotel, free food. Oh. If your layover is more than 8 hours. Okay. So that's it. ഇപ്പോ ശരിയായി, ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ നമ്മൾ വർത്തേന മേബി ഇച്ചിരി പുക ഉണ്ടായിരുന്നായിരിക്കും. ആ, അത് ശരിയാ. Come, David. What are you doing? അപ്പം ഞാനങ്ങ് ഇല അങ്ങ് ഇടുവാണ്. ബാവുങ്കിളും ലീലാൻ്റെയും ഇപ്പം തന്നെ വരും. അപ്പം ടൈം ആയി, അതുകൊണ്ട് ഞാനങ്ങ് ഇല അങ്ങ് ഇട്ടതാ അന്നേരം. പിന്നെ എൻ്റെ ഫുഡ് സദ്യയുടെ ഐറ്റംസ് എല്ലാം ഞാൻ അവനിൽ വെച്ചിട്ടുണ്ട് ഒന്ന് വാമായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ വിളമ്പല്ലോ. ലാലിയാൻ്റെ അങ്കിളും ആണ് നമുക്ക് കുക്കുവിനെ എഴുത്തിനെത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നത്. ആൻറ്റിയും നമ്മുടെ ബാബു അങ്കിളും ലീലാൻ്റെ വന്നു. ഇതാണ് ആൻറ്റി. ഹലോ,
ഇവിടെ ഭയങ്കര ഹോസ്റ്റിംഗ് ആണ്. ബിക്കോസ് നമ്മൾ അവിടെ പോകുമ്പോ നമുക്ക് ഭയങ്കര റോയൽ ട്രീറ്റ്മെന്റ് ആണ് എവരി ടൈം. You know, the tiny one, but just fun. പിന്നെ നമ്മുടെ സദ്യയിൽ ഇത് ഞാൻ ഗാർലിക് പിക്കിൾ വെച്ചത്, ഇത് രാവിലെ ആൻറ്റി കൊണ്ടുവന്ന മാങ്ങ, നാരങ്ങച്ചിരി ഇരിപ്പുണ്ട്, പിന്നെ പപ്പടം ഞാൻ ഓളിൽ ഇപ്പം എടുത്തു. ഇത് അങ്കിളിൻ്റെ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ, ഹമ്മസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ഇതെൻ്റെ പവക്കപ്പിച്ചെടി പായസം, ഇതിപ്പം അങ്കിൾ എന്തോ കൊണ്ടുവന്നാണ്, പിന്നെ ആൻറ്റി എനിക്ക് ചോറ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. നോക്കാം, അങ്കിളിവിടെ എന്തോ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഭയങ്കര സെറ്റപ്പായിട്ടാണ് ഇവിടെ ഓൾറെഡി. ഇത് പ്ലാസ്റ്റിക് കവർ വെച്ച് നല്ല അടിപൊളി സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ബീഫാന്ന് തോന്നുന്നു. അടുത്ത ഇറ്റലിന്ന് കയറി മറ്റേ ഈജിപ്റ്റ് ജോർദാൻ ഉണ്ണുപ്പാടൻ പാറയക്കര ബീച്ചിക്കര Happy Onam to everybody. സദ്യ എല്ലാം എടുത്തു വെച്ചു, അവിയൽ പരിപ്പ് എരിശ്ശേരി തോരൻ സാമ്പാർ പാവയ്ക്ക പച്ചടി ഓലൻ ഇഞ്ചിപ്പുളി കൂട്ടുകറി കാളൻ ചോറ് പപ്പടം പായസം എൻ്റെ വെളുത്തുള്ളി അച്ചാറ് അടി കൊടുക്കുന്നതാണ് മാങ്ങ അച്ചാറ്. ഹാപ്പി എല്ലാവർക്കും. പപ്പടം പേര് പപ്പടം യമ്മി യമ്മി പപ്പടം. ഹാപ്പി ഓണം എവരിബഡി, ഹാപ്പി ഓണം. പിന്നെ നമ്മൾ ഒന്നും ബുക്ക് ചെയ്യുന്നില്ല. അയ്യോ
അത് വിഷുവാ വിഷു ഇവിടെ ഓണത്തിന്റെ സ്റ്റോറീസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കണം. കുക്കറി ഓടി നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഓടിയിരിക്കുന്നത്. പിന്നെ ടേബിളിനിടയില്ല അവന്റെ പുറകെ ഓടി നടക്കുന്നു. എന്റെ കുക്കിംഗ് പൊട്ടക്കണ്ണം ചോദിച്ചില്ലെങ്കിലും ഓ ഇത് എല്ലാവർക്കും ഉണ്ട് മമ്മിക്ക് എല്ലാരെയും കണ്ടപ്പോ ഹാപ്പി അവര് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് പമ്പ് ആക്കുമെന്ന് വെള്ളം അത്ര പേടായിരുന്നു. ഇപ്പൊ നമ്മുടെ വേറൊരു പമ്പാട്ടി അത് ബാബുമ്പിളിന്റെയൊക്കെ റിലേഷനാണ് അവര് നമ്മളെപ്പോഴും കാണുന്നത്. നമ്മൾ വിളിച്ചായിരുന്നു അപ്പൊ അവർക്ക് പള്ളിയില് സദ്യ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ ലേറ്റ് ആയി. പക്ഷെ നമ്മളിപ്പോ സദ്യ കഴിച്ചു കഴിഞ്ഞു അവരവിടെ നിന്ന് സദ്യ കഴിച്ചിട്ട് വന്നു അതായത് നമ്മൾ ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇപ്പൊ നമ്മളെല്ലാരും വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് പായസം നമ്മൾ മതി എന്ന് പറഞ്ഞു പായസം അപ്പൊ നമ്മള് ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ജെസ്സി ആന്റിയും ജോർജ്ജങ്ങളും ഒക്കെ വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു ചായ ഒക്കെ ഇട്ടിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ കുറേ ഇങ്ങനെ നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും പരിചയപ്പെട്ട് അങ്ങനെ നല്ല രസമായിരുന്നു. കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പേ പിക്ചർ എടുത്തപ്പം ജെസ്സി ആന്റിയും ജോർജ്ജങ്ങളും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം എല്ലാവരും പോകാൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കും. അപ്പോൾ വന്നാൽ എല്ലാവരും കൂടെ വെച്ചിട്ട് പിക്ചർ എടുക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ എല്ലാരും പോയി കാണായിട്ട് എല്ലാരും ബബായ് സേ ബബായ് സീ യു ലേറ്റർ ബബായ്. ആ ശരി. അയ്യോ എവിടെയല്ല പോവും അവിടെ ചക്കരേ അവർ പോയി രണ്ട് കുക്സ് അതെ എന്നാ രസമായിരുന്നു. Look at this, we had an entire family here celebrating Onam, talking, enjoying, and we brought them together. Now they're connecting. That's our secret weapon. So, yeah. Happy Onam to everybody. What a great Onam. എനിക്ക് പറയാനുണ്ടല്ലോ പറയാനുള്ളതുണ്ടല്ലോ നമ്മൾ ഹോസ്റ്റ് ചെയ്യുമ്പളേ ഞാനാണെങ്കിലും ദൈവമാണെങ്കിലും ഭയങ്കര സ്ട്രെസ് സ്ട്രെസ് അല്ല നമ്മൾ മേക്ക് ഷുവർ അല്ല നമ്മൾ വരുന്ന ഗസ്റ്റിന് എല്ലാം നല്ലതായിട്ട് കൊടുക്കണം നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ. അങ്ങനെയാണല്ലോ എല്ലാവരും ഹോസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേസ് ഒക്കെ കുക്കുവയുടെ ബർത്ത്ഡേ ഒക്കെ എടുക്കുമ്പോഴത്തേനും ദൈവം ഞാനാണെങ്കിലും എല്ലാവരും വരുന്നവർക്കെല്ലാം എല്ലാം സെറ്റ് അങ്ങനെയാണ് ഞങ്ങൾ എപ്പോഴും കേട്ടോ.
പക്ഷേ ഇപ്പൊ ഇന്ന് ഭയങ്കര എനിക്ക് ഒരു സ്ട്രെസ്സും ഇല്ല. ലൈക്ക് നമ്മളുടെ ഈ അങ്കിളും ആന്റിയും എല്ലാം നമ്മളോട് ഭയങ്കര ക്ലോസ്, നമ്മൾ ഭയങ്കര ലവ്ലി പീപ്പിൾ ആണ്. അത് തന്നെയല്ല, ജോർജ് അങ്കിളും ആന്റിയൊക്കെ നമ്മൾ റീസെന്റ് ഒക്കെ പരിചയപ്പെട്ട, പക്ഷെ അവര് പള്ളിയില് ഓണം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കേട്ടോ. സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നമ്മള് ചായ കുടിച്ച് റിലാക്സ് ചെയ്ത് ഇനോ ഗുഗോയ് ഗിഫ്റ്റ് ടക്കെ കൊണ്ട കൊടുത്തു. അങ്ങനെ നമ്മൾ ഭയങ്കര നല്ല നമുക്ക് നമ്മൾ വി ആർ സോ ലക്കി, നമ്മൾ ഇത്രയും ലവ്ലി പീപ്പിളിനെ നമുക്ക് കാണാനൊക്കെ പറ്റിയതില്ല. Yeah, it was great, man. We're fortunate, we're blessed. We keep it going, you know? Spread that positive energy. Get that in return. ഇതൊന്നും ഇടാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് വലിച്ചു കയറ്റി. Oh, trying to take this off, man. It's like video over. ദേവൻ ഭയങ്കര അസ്വസ്ഥതയാട്ടാ. കുക്ക് ബേബി ആണെങ്കിൽ സർപ്രൈസിംഗ്ലി അവന് മുണ്ടെടുത്തിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇന്നലെ മുതലേ ഞാൻ അവനെ ഈ സ്വർണം ഒക്കെ ഇടിപ്പിച്ച അവൻ എന്നോട് പറയാം ഊരി മാറ്റാൻ, എന്നിട്ട് അവനും ഇട്ടു കേട്ടോ. എൻ്റെ വാഴയുടെ അടുത്ത് നിന്ന് ഞാൻ ഈ ഓണം നല്ല ഹാപ്പി ആയിട്ട് ആഘോഷിച്ചതിൽ സംതൃപ്തി അടയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഓണം ആയിരുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു. സ്മൈൽ 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 സ്മൈൽ.